നമ്മുടെ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്റെ ട്രിപ്പിന്റെ രണ്ടാമത്തെ ദിവസമാണ്. നമ്മൾ ആദ്യത്തെ ദിവസം വന്ന് കണ്ണൂർ സ്റ്റേ ആയിരുന്നു. സ്റ്റേ ചെയ്ത് നമ്മൾ രാവിലത്തെ ഇവിടെ ലയൺസ് ക്ലബ്ബുകാർ ഒരു പ്രീവർണൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ അടുത്തൊരു ഡെസ്റ്റിനേഷനിൽ പോവാണ്. അടുത്ത എങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്? ബേക്കൽകോട്ട. ബേക്കൽകോട്ട് നമ്മൾ പോകുന്നത്. ഇതാണ് നമ്മുടെ കോ റൈഡർ. ചേട്ടൻ പേര് എങ്ങനെ? അരുൺ. അരുൺ ചേട്ടൻ ഇവിടെ കുന്നത്തൂര് വീട്. ഓക്കെ, നമുക്ക് ബാക്കി വീഡിയോ ഉടനെ വരുന്നതായിരിക്കും. ഹായ് ഗൈസ്, നമ്മൾ ബേക്കൽകോട്ട വന്നതാണ്. അത് കോവിഡിൻ്റെ എന്ത് വിഷയം കാരണം ഇപ്പോൾ അടച്ചിട്ടേക്കുവാണ്. അപ്പോൾ തുറക്കത്തില്ല. അപ്പോൾ ഇവിടെ വരെ വന്ന് ഇനി നമ്മളിവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് ബാക്കി യാത്ര ഇവിടുന്ന് തുടങ്ങും. മഴ ചെറുതായിട്ടൊരു ശല്യമായിട്ട് വരുന്നുണ്ട്. ഇത്ര നേരം വലിയ കുഴപ്പമില്ലായിരുന്നു ക്ലൈമറ്റൊന്നും. പക്ഷെ ഇപ്പം മഴയുടെ ഒരു മൊത്തം മുഖമൊക്കെ വെയിലടിച്ചിട്ട് പിന്നെ ഹെൽമെറ്റ് വെച്ച് പൊടിയൊക്കെ അടിച്ചിട്ട് മുഖം മൊത്തം ആടി കണ്ണൊക്കെ ചുമന്ന് തൊടുത്തിരിക്കുക. അപ്പോൾ നമ്മൾ ബാക്കി വീഡിയോ പോകുന്നതല്ല. നമ്മളൊരു ഷെഡ്യൂള് കറക്റ്റ് നമ്മൾ പറയുന്നില്ല. കാരണം ഇങ്ങനെ കോവിഡിൻ്റെ കാരണമുള്ള പോലെ പല സ്ഥലങ്ങളും അടച്ചിട്ടേക്കുക. നമുക്കെല്ലാം അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേനൊക്കെ അറിയത്തുള്ളൂ. ഓപ്പൺ എന്നൊക്കെ ആയിരിക്കും മാപ്പിൽ കൊടുത്തേക്കുന്നത്. പക്ഷെ നമ്മൾ അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേനും അത് ഓപ്പൺ ആണോ ക്ലോസ് ആണോ എന്ന് അറിയത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ നേരത്തെ ഒരു കാര്യങ്ങൾ പറയാത്ത ഇന്നടുത്ത് പോകുമെന്ന് പരമാവധി ഇന്ന് ഏതാണ്ട് 170-200 കിലോമീറ്റർ താഴെ ഉള്ളൂ നമ്മൾ ഇന്ന് കവർ ചെയ്യാൻ വേണ്ടിയുള്ളത്. ഏകദേശം വൈകുന്നേരം കൊണ്ട് ഇന്നലെ നമ്മൾ കുറച്ച് ലോങ് ഓടി. പിന്നെ ട്രാഫിക് ഉണ്ടായിരുന്നു ഇന്നലെ നല്ലപോലെ. അപ്പോൾ അതുകൊണ്ട് ഇന്നലെ ഇച്ചിരി ലേറ്റ് ആയിട്ടാണ് നമ്മൾ റൈഡ് അവസാനിപ്പിച്ചത്. നമ്മൾ കണ്ണൂരായിരുന്നു സ്റ്റേ. പിന്നെ അങ്ങനെ വലിയ ഒരിടവും കാണാനും നമ്മൾ നിർത്തിയില്ല. അതുകൊണ്ട് പിന്നെ നമ്മൾ വീഡിയോ ഒന്നും എടുക്കാമായിരുന്നു. തിരൂര് വന്നിട്ട് നമ്മൾ RT-PCR ടെസ്റ്റ് എടുത്തത്. അപ്പോൾ അതിൻ്റെ നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് കർണാടക ബോർഡർ ഇറക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇന്നലെ തിരൂര് വന്ന് ടെസ്റ്റ് നടത്തി. ഇന്ന് രാവിലെ റിസൾട്ട് വന്നു. ഞങ്ങൾ 25 പേരുണ്ടായിരുന്നു. ബാക്കി ആൾക്കാർ ഡൽഹിയിൽ നിന്ന് ജോയിൻ ചെയ്യുന്നത്. ഇപ്പോൾ 25 പേർക്കും നെഗറ്റീവാണ്. അപ്പോൾ ഇനി 3 ദിവസത്തേനെ വാലിഡിറ്റി ഉണ്ട്. അപ്പോൾ 3 ദിവസത്തിനുള്ളിൽ ഗോവയുടെ ബോർഡറൂടെ കടക്കാൻ പറ്റുകയാണെങ്കിൽ നല്ല. പിന്നെ നമ്മൾ വീണ്ടും RT-PCR എടുക്കണം. കുഴപ്പമില്ല, നമ്മൾ തുടങ്ങിയേ ഉള്ളൂ. 2-ാമത്തെ ദിവസമാണ്. മഴ ചെറിയ ഒരു നമ്മുടെ ഈ കേരളത്തിലാണെന്ന് തോന്നുന്നു. പിന്നെ ഡൽഹിയിലോട്ട് പോകുമ്പോൾ അത്യാവശ്യം നല്ല മഴ ഉണ്ടെന്നാണ് പറയുന്നത്. ഇപ്പം മണ്ണിടിച്ചിട്ട് അങ്ങനെ കുറച്ച് വിഷയം എന്നൊക്കെ ഇപ്പോൾ പറയുന്നത് കേട്ടോ. നമുക്കൊന്നും അറിയത്തില്ല. നമ്മളെന്തായാലും പോയി നോക്കാം, അവിടെ വരെ പോകുന്ന നോക്കാം. ഇപ്പം നമ്മൾ ഇന്ന് വേറെ ഡെസ്റ്റിനേഷൻ ഒന്നുമില്ല. നമ്മൾ നേരെ ഉടുപ്പിക്കാണ് പോകുന്നത്. ഇവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ബോർഡർ കഴിഞ്ഞ് ഉടുപ്പിൽ എവിടെയെങ്കിലും സ്റ്റേ ഇന്ന് തന്നെ കാണും. അപ്പോൾ റൂമിൽ ചെന്നിട്ട് ഞാൻ ബാക്കി വിശേഷങ്ങൾ പറയാം. മഴയുടെ കുറച്ച് വിഷയമുണ്ട്. മുകളിലൊക്കെ ഇച്ചിരി കാർമേഘം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് മാത്രമേ നമുക്ക് ഇതുവരെ ഒരു ബുദ്ധിമുട്ടായിട്ട് വന്നുള്ളൂ. വേറെ ഒരു കാര്യങ്ങളും ഇതുവരെ കുഴപ്പമില്ല. അപ്പോൾ നമ്മളിന്ന് കർണാടക ബോർഡറിലാണ്. ഇവിടുന്ന് രാവിലത്തെ ഫുഡൊക്കെ ഇവിടെ ഉണ്ടാക്കി കഴിക്കുകയാണ്. അവിടെ കഴിച്ച് നമ്മളിന്ന് ഗോവയ്ക്കാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ. എന്തോരം എത്തുമെന്ന് അറിയത്തില്ല. കാരണം നമ്മൾ RT-PCR എടുത്തത് ഇങ്ങനെയാണ്. അപ്പോൾ 3 ദിവസത്തെ വാലിഡിറ്റി ഉണ്ട്. അപ്പം അത് തീരുന്നതിനപ്പുറം നമ്മൾ ഗോവ ബോർഡർ കടക്കുകയാണെങ്കിൽ അല്ല പിന്നെ ഒരു ഇതുകൂടെ നമ്മൾ എടുക്കേണ്ടി വരും. അതുകൊണ്ടാണ് നമുക്കുള്ള രാവിലത്തെ ഫുഡാണ് നമ്മൾ തന്നെ വെച്ചുണ്ടാക്കി കഴിക്കുകയാണ്. ഹലോ ഗോയ്സ്, നമ്മളിപ്പോൾ മുരുടേശ്വര ക്ഷേത്രത്തിലാണ്.
പ്രൈവറ്റ് ആൾക്കാർ ഇത് കുടുംബക്ഷേത്രമാണെന്ന് പറഞ്ഞേക്കുന്നത്. നമ്മൾ വന്നപ്പോഴത്തേനും നമ്മൾ എവിടെ പരിപാടിച്ചാലും പിന്നെ ഇതാണല്ലോ ക്ലോസ് ആയിപ്പോയി. ഇവിടെ നിന്ന് നമ്മളെ ഫുഡൊക്കെ കഴിച്ച് ഇനി അടുത്ത് നമ്മൾ ഗോവർണത്തിലോട്ടാണ് ശേഷം. അത്യാവശ്യം മഴ, നല്ല മഴയുണ്ട്, മഴയും കാര്യങ്ങളും ഉണ്ട്. റൈഡ് എത്രമാത്രം സ്പീഡിൽ ചെയ്യാൻ പറ്റുമോ അത്ര നമുക്ക് പറ്റുമെങ്കിൽ നമ്മൾ ഇന്ന് തന്നെ ഗോവ കയറും. മഴയുടെ കാര്യങ്ങൾ നോക്കിയിട്ടാണ് ബാക്കി. അപ്പോൾ ബാക്കി കാര്യം നമുക്ക് പറയാം. ഇപ്പം നമ്മൾ എവിടെയായിരുന്നേട്ടാ നമ്മൾ നമ്മൾ നിൽക്കുന്നത്? ഇപ്പോൾ ഗോകർണ, ഗോകർണ ബീച്ച്, ഗോകർണ ബീച്ചിലാണ് നമ്മൾ പോകുന്ന വഴിക്കാണ്. അവിടുന്ന് മെയിൻ ഹൈവേന്ന് എത്ര 8 kilometers 8 kilometers അതോട് കയറണം. അപ്പോൾ ഇവിടെ കൂടെ കയറി നമ്മളൊരു കുറച്ച് ഒരു ചായ കുടിച്ചിട്ടാണ് ഇനി ബാക്കി അങ്ങോട്ട് പോകുന്നത്. ഇന്ന് നമ്മൾ ഗോവ പിടിക്കുമായിരിക്കും അല്ലേ? ഈ ഗോവ പിടിക്കുന്നത്. ഇന്ന് നമ്മൾ ഗോവ 150 kilometers ആ ഇന്ന് നമ്മൾ ഗോവയാണ് സ്റ്റേ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചായ കുടിച്ചിട്ട് ഫ്രഷ് ആയിട്ട് ഇവിടെ നമ്മൾ ഉടനെ യാത്ര ആരംഭിക്കും. നമ്മളെല്ലാവരും പിള്ളേരൊക്കെ ഉണ്ട് അവിടെ, റെസ്റ്റിലാണ്.